സ്വർഗമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചോ അതിന്റെ ഭാര്യത്തെ കുറിച്ചോ ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവരും അറിയാവുന്നതാണ്. ഒരു കുടുംബം മുഴുവൻ ഇതെല്ലാം വെല്ലുവിളിക്ക് വേണ്ടി നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ഉപേക്ഷിക്കുകയും മുമ്പാകെ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ചരിത്രമാണ് അതിന്റെ കുടുംബത്തിനുള്ളത്. അതുപോലെ തന്നെ അവരുടെ വൈഫിന്റെ കുടുംബവും ഈ ആശുപത്രിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. അദ്ദേഹം ആശുപത്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാൻ സാധിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഞാനുമായിട്ട് ഞാനൊരു 10 വർഷം ഒരുമിച്ച് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിനിടയായി. അദ്ദേഹം പീഡിയാട്രിക്സിന്റെ ഏറ്റവും ഞാൻ വേണ്ടി സുപ്രധാനമായിട്ട് ഹോസ്പിറ്റലായിട്ട് നമുക്കറിയാം വളരെയധികം ഒരു ഗ്ലോബൽ ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാം എന്നുള്ളതിന് എവിടെയും കൂടിയും ഡോക്ടർമാരെല്ലാം കൂടെ വളരെയധികം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരവസരത്തിൽ എനിക്ക് ലഭിച്ച അവസരങ്ങൾ ഞാൻ ജീവിത ഡോക്ടേഴ്സുമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഡോക്ടർ ബെഞ്ചറിൻ്റെ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ കാര്യത്തിൽ ലഭിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്ന പോലെ തിരുവല്ല ഹിന്ദു മിഷന് കഴിഞ്ഞ കോളേജ് ഇമ്പാർട്ടിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പാർട്ടി അതിലൂടെ പ്രവർത്തിക്കണമെന്ന് പറയുന്നത് വിഡിയാജ് ഡിപ്പാർട്ട്മെന്റ് നിയമനത്തിൽ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ഡോക്ടർ ബെഞ്ചിനും തന്റെ കൊളീഗ്സും അങ്ങേയറ്റം നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ദൈവസന്നിധിയിൽ നമുക്കറിയാം ഏത് കാര്യങ്ങളും ദൈവത്തിൽ ഭരണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ മുമ്പോട്ട് പോകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു നിയോനെറ്റോളജി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നതിന് തന്റെ ശ്രമം ഇന്ന് നമുക്കറിയാവുന്നതുപോലെ തിരുവല്ലാമുടിക്കുന്നില്ല. ഇന്ന് സെൻട്രൽ കേരളയിലെ ഏറ്റവും മികച്ച നിയോനെറ്റോളജി ഡിപ്പാർട്ട്മെന്റായിട്ട് വളർന്നു വരുന്നതിന് തന്റെ പ്രവർത്തനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു നല്ല ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഉണ്ടാക്കുന്നതിനിടയായി. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ദിവസമുള്ള പ്രവർത്തനങ്ങളിൽ ഈ ആ കുടുംബത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് തന്റെ കുടുംബത്തിന്റെ എല്ലാ ആളുകളും ഈ ആശുപത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള നമുക്കറിയാം. അത് സഹോദരന് അതുപോലെ തന്നെ സഹോദരന്റെ മകനായ ഡോക്ടർ ജോൺസൺ ഫിലിപ്പ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ആനന്ദ് ഒക്കെ ഞാൻ സ്മരിക്കുകയാണ്. അവരെയധികം നമുക്ക് ഈ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധത്തില് എനിക്ക് സ്മരിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നമുക്കറിയാവുന്ന പോലെ അനേക ഫില്ലറുകളില് ഇന്ന് ഇത് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഫില്ലർ സ്ഥാപിച്ചെടുക്കുന്നതിന് ഡോക്ടർ സാധിച്ചു എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ സ്മരണ എനിക്ക് മനസ്സിലെപ്പോഴും കാണും എന്നുള്ള സംശയമില്ല. ഈ ഹോസ്പിറ്റലില് ഇന്ന് ദൈവസന്നിധി കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേര് ഈ ഹോസ്പിറ്റലിനോടൊപ്പം ദിവാജിക്കൽ മിഷൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളിലേക്ക് അദ്ദേഹത്തിന്റെ പേര് സ്വർണ്ണ ലിപികളില് ഇന്ന് വീണ്ടും സംശയം അദ്ദേഹത്തെ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ദുഃഖങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നു. മറ്റ് പ്രവർത്തനങ്ങളൊക്കെ
എല്ലാവരെയും കൃത്യമായിട്ട് നോക്കുന്നു. വൈഫിനുള്ള സഹോദരന് എല്ലാവരെയും കൃത്യമായിട്ട് ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള ആ സന്ദേശത്തോടു കൂടി ഞാൻ ഓർത്തു. Saint Matthew chapter 5 verse 4 reads like this: Blessed are they that mourn, for they shall be comforted. Friends, it is with a heavy heart I stand before you to pay our respects to late Dr. Benjamin Abraham on behalf of the Indian Medical Association, Kerala State Branch, in my official capacity as the Joint Secretary and also Indian Medical Association, Tiruvallur Branch. We are all still in a state of shock as his death was untimely. Dr. Benjamin had an excellent career as a renowned pediatrician at Tiruvallur Medical Mission Hospital. A gentleman to the core, loved by the large number of children he treated, loved by his colleagues, loved by the management and the staff of the institution he worked, and above all, loved by the community he lived. The doctor community deeply mourns his death. To his dear wife, Valsa, and children, may the Lord give you strength and courage to face this sad moment. I conclude with deepest condolences to the bereaved family. സിറ്റിസൺ റെസിഡന്റ് അസോസിയേഷൻ അറിയിച്ച കോംപ്ലീറ്റ്മാരിക്കും അതോടൊപ്പം ഡോക്ടർ സാംസൺ കെ സാമ സംഘടനയായിരുന്നു. ദൈവനാമം മാറാകട്ടെ. ഡോക്ടർ ബെഞ്ചമിൻ്റെ അകാലമായ വേർപാടിൽ ചിന്തിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ, മറ്റുള്ള തീർച്ചയായും മരണം ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ കടന്നു വരാം. തീർച്ചയായും അതിൽ നാം ഏവരും ദുഃഖിക്കുന്നു, എങ്കിലും നമുക്ക് നിരാശയില്ല. കാരണം ഒരു നാൾ പ്രിയ ഡോക്ടർ ബെഞ്ചമിനെ നമുക്ക് അപ്രത്യാശ ചികിത്സ കണ്ടുമുട്ടാമെന്നുള്ള വലിയൊരു ആശ്വാസം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. തീർച്ചയായും തന്നെ പറ്റി ഓർക്കുമ്പോൾ താൻ ഏറ്റവും മികച്ച ഒരു പീഡിയാട്രീഷ്യനായിട്ട് 25 വർഷത്തിലധികം ഈ TMM ഹോസ്പിറ്റലിൽ താൻ പ്രവർത്തിച്ചു. അനേക കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ആശ്വാസം നൽകുവാൻ എനിക്ക് കഴിഞ്ഞു. തൻ്റെ ഏറ്റവും സൗമ്യമായ പെരുമാറ്റം വളരെ പ്രശസ്തമാണ്. തൻ്റെ ഉന്നത പദവികളൊന്നും ഓർക്കാതെ ഞാൻ അവരോട് ചേർന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഇടപെട്ട് അതെനിക്ക് അനേക നല്ല രീതിയിൽ ഈ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വളർത്തിക്കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചു. അതിന് ദൈവം അദ്ദേഹത്തിന് തീർച്ചയായും പ്രതിഫലം കൊടുക്കും. തന്നെയുമല്ല, എനിക്കറിയാം ദൈവിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ബെഞ്ചമിൻ. അദ്ദേഹം തൻ്റെ ഭവനത്തിൽ ഒരു ബൈബിൾ സ്റ്റഡി നടത്തുന്നതായിട്ട്, വളരെ വർഷങ്ങളായിട്ട് നടത്തുന്നതായിട്ട് എനിക്കറിയാം. അങ്ങനെ ആത്മീയമായും ഭൗതികമായും എല്ലാ നിലകളിലും വളരെ ഉന്നതമായ ജീവിത മൂല്യങ്ങൾ പുലർത്തിയ ഡോക്ടർ ബെഞ്ചമിന് ഏതായാലും എൻ്റെ നിര്യാണം നമുക്ക് വലിയ നഷ്ടമാണ്. കുടുംബങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ. നല്ല ഒരു ഒരു യാത്രയിൽ ശിക്ഷ നൽകുവാൻ ദൈവമായി സഹായിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയ
ഉപയോഗിക്കുന്ന ദൈവ ദാസനും എന്റെ സഹപ്രവർത്തകർ ദുഃഖത്തിലാണ് കുടുംബാംഗം. വാസ്തവത്തിൽ ഞാനിപ്പോൾ സംസാരിക്കാൻ ഡോക്ടർ ബെഞ്ചമിൻ ഡോക്ടേഴ്സിന് എല്ലാവരുടെയും ഒരു വിജ്ഞാനകോശവും ഒരു സ്നേഹപാത്രവും ഒരു ദൈവ ഭക്തനുമായി എന്ന് മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തന്റെ തികഞ്ഞ രക്തമുദ്ര പതിപ്പിച്ച ഒരു മഹാൻ കൂടിയായി അദ്ദേഹം പ്രവർത്തിച്ച ഈ തിരുവല്ലാം മെഡിക്കൽ മിഷൻ ഡോക്ടേഴ്സ് എന്ന് മാത്രമല്ല നേഴ്സസ് എന്ന് മാത്രമല്ല മറ്റു എല്ലാ ജീവനക്കാരുടെയും ഒരു സ്നേഹമാത്രമായി അദ്ദേഹം ശുശ്രൂഷിച്ച കുഞ്ഞുങ്ങൾ അവരുടെ കുടുംബ സ്നേഹനിധിയായിരുന്നു. അദ്ദേഹം ആരോട് ഇടപെട്ടോ അവർക്കെല്ലാം സ്നേഹത്തിൻ്റെതായ നല്ല വാക്കുകൾ മാത്രം പങ്കുവെച്ചു. ദുഃഖത്തിൽ അറിഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ പ്രൊഫസർ സ്പൽസിയും കുഞ്ഞുങ്ങളും അവരുടെ ദുഃഖം ഞങ്ങൾക്ക് മനസ്സിലാക്കാം, പക്ഷേ എത്രമാത്രം ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എങ്കിലും ദൈവശക്തന കരുണാസമ്പൂർണമായ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഈ മഹാത്മാവിന്റെ ബെഞ്ചമിൻ ഡോക്ടറെ ആത്മാവ് നിത്യശാന്തി നേരുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ നാമത്തിലുള്ള അറിയിപ്പ് ഞാനിപ്പോൾ സമർപ്പിക്കുന്നതായിരിക്കും. ആ സമയത്ത് എന്റെ സഹപ്രവർത്തകരോട് വന്നിട്ടുള്ളവരെല്ലാവരും മുൻപോട്ട് വരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ദുഃഖത്തിന്റെ ഭാരപാത്രം കർത്താവ് എനിക്ക് വന്നാൽ സന്തോഷത്തോടെ വാങ്ങി ഞാനത് സ്വാഗതം ചെയ്യും.
പ്രസിഡന്റ് അസോസിയേഷന് വേണ്ടി മിസ്റ്റർ എ വി ജോർജ് ഇപ്പോൾ എന്റെ ഭാഗം സംസാരിക്കും. വിശ്വാസ സമൂഹത്തെ എഞ്ചിനീയർമാരെ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, പുതുതായി രൂപീകരിച്ച കുറ്റപ്പുഴ സെൻട്രൽ റെസിഡൻസ് അസോസിയേഷനിലെ സജീവ പ്രവർത്തകരായ ഡോക്ടറും കുടുംബവും, കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തിന് കുടുംബസമ്മതത്തിനൊക്കെ ഡോക്ടർ കുടുംബസമേതം എത്തിച്ചേർന്നോട്ടെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഡോക്ടറുടെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ പ്ലാനും പദ്ധതിയൊക്കെ ആരംഭിച്ചു വരികയാണ്. ദൈവഗീതം നമുക്കറിയില്ലെന്നും ഡോക്ടറുടെ നിര്യാണത്തിൽ കുറ്റപ്പെടാ സെൻട്രൽ റെസിഡൻസ് അസോസിയേഷന്റെ അനുശോചന ഏറ്റവും ഹൃദയ വേദനയോടെ ഞങ്ങളെ രേഖപ്പെടുത്തുന്നു. ആ കുടുംബത്തിന് താങ്ങും തള്ളമായ ദൈവത്തിന്റെ കാര്യങ്ങൾ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ശുചി ബോയ് വരീസ്. ഒരു ദൈവവിശ്വാസി
മരണത്തെ ഭയപ്പെടുന്നില്ല. കാരണം അത് ഒരു ചെറിയ വേർപാട് മാത്രമാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിങ്കിൽ പുതിയൊരു ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടി ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നാം TMM College of Nursing and School in Pudirisa, Provincial College. This is the beginning of the year. Dr. Benjamin, a guy in student Malika, a chapter in the faculty member, I don't know. A guy in student Pudirisa, Paul, Father Reggie K. Thomas, Terminator. Thomas. മാവേലിക്കര ബിഷപ്പ് കോളേജിൽ വെച്ച് എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം നടത്തുന്ന ഹഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായി നടത്തുന്ന ഈറ്റം എന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു ഫാക്കൽറ്റിയായ ഡോക്ടർ ബെഞ്ചമിൻ അവരുടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇരുട്ടത്തിൻ്റെ മറ്റ് ഫാക്കൽറ്റി ആയിരിക്കുന്ന പ്രൊഫസർ തോമസ് കുര്യൻ, പ്രൊഫസർ ജോർജ് മാത്യു, പ്രൊഫസർ രഞ്ജിത്ത് അവർ ഈത്തർ സമർപ്പിച്ചു. വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹം മാവേലിക്കരയിൽ നടത്തപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സജീവമായി പങ്കെടുക്കുന്നത് ഞങ്ങൾ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. മാവേലിക്കര ഇരുട്ടം കുടുംബാംഗങ്ങളുടെ എല്ലാവിധമായ അനുശോചനവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. Dr. Nidaleka, Dr. Swashana Mangan, Dr. Paul Thomas, if you prefer running this inside, you can do that. If you don't take it, you will not have enough time to do it. Why? Where do you want to do it? Dr. Paul Thomas. Dr. Benjamin Abraham. അദ്ദേഹത്തെ ബെഞ്ചമിൻ സാർ എന്നാണ് ആദരവോടും സ്നേഹത്തോടും കൂടി ഞങ്ങൾ വിളിച്ചിരുന്നത്. ഒരു സുഹൃത്ത്, മേലധികാരി, കൊലീഗ് എന്നീ നിലകളിൽ ഞങ്ങൾക്ക് എപ്പോഴും ഒരു മാർഗനിർദ്ദേശം നൽകിയിരുന്ന അദ്ദേഹത്തിൻ്റെ അകാലമായ ദേഹ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും മറ്റു ദുഃഖത്തിലൂടെയുള്ള ഇവരെല്ലാം മെഡിക്കൽ കുഷൻ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എൻ്റെ സ്വന്തം നിലയിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോൾ സ്മരിക്കുകയാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ചുമതലയിലും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അതിൻ്റെ സജീവ പ്രവർത്തനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ തരുണത്തിൽ ഓർക്കുകയാണ്. വിദഗ്ധനായ പീഡിയാട്രിഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ സേവനം ഞങ്ങളെ കാലത്ത് ഓർക്കുകയും ഡിപ്പാർട്ട്മെന്റിന്റെ വളർച്ചയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവന മെഡിക്കൽ മിഷൻ എക്കാളും സ്മരിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ഗഹവിനിയാണത്തിലുണ്ടായ അനുശോചനം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് അറിയിക്കുകയും ദൈവികമായ സമാധാനം അവർ നൽകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ. So rose like sea and all.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന യഹോവയുടെ ദിവസം നാം ഇന്ന് സന്തോഷിച്ച് ആനന്ദിക്കാം കാരണം ഈ ദൃശ്യ സഭയിലെ അംഗമായിരുന്ന പ്രിയപ്പെട്ട ഡോക്ടർ അദൃശ്യ സഭയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു അദ്ദേഹത്തെ യാത്ര ചെയ്യുവാൻ നമ്മൾ കഴിഞ്ഞ 70 വർഷക്കാലത്തെ ജീവിതം കർത്താവിനും സഭയ്ക്കും ജനങ്ങൾക്കും അനുഗ്രഹീതമായ ശുശ്രൂഷയായി അദ്ദേഹത്തിന്റെ സ്നേഹത്തോടുകൂടിയുള്ള രോഗികളെ ചികിത്സിക്കുന്ന രോഗികളുമായിട്ട് അവരുടെ ചികിത്സയിൽ അവർക്ക് വലിയ സൗഖ്യം ഇതൊക്കെ ഈ സമൂഹത്തിന് പെട്ടെന്ന് മനസ്സിലായി യോഗപ്രകാരമുള്ള നഷ്ടവും സംസ്കൃതത്തിൽ കൊണ്ട് അതിലപ്രമായ വ്യത്യാസങ്ങളോട് കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ മരണം ഒരു നിര മാത്രമാണ് സൂര്യൻ അതുകൊണ്ട് മരണം ഒരു ദേവസ്വം പറയുന്ന രണ്ടാമത്തെ ആവശ്യം ഒരു ഉറക്കം മാത്രം അത് നേരം വരെ പോകുന്നു വിത്ത് നമ്മൾ മണ്ണിൽ ഇട്ടാൽ അതൊരു പുതിയ രൂപത്തിൽ ഭാവത്തിൽ അതാണ് നമ്മളെ വചനമുള്ളത് വ്യക്തിപരമായ ബന്ധത്തിനും വളരെയധികം ഇടപഴകുവാനും പരിചരിക്കുവാനും തന്റെ സൗമ്യതയും ശാന്തതയും ദൈവജനത്തോടുള്ള സ്നേഹവും കണ്ടറിയുവാനും ഇടയായിട്ടുണ്ട് ഈ മരണം തീർച്ചയായിട്ടും എന്നെയും എന്റെ കുടുംബത്തെയും സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ ഒന്നായിട്ടിരിക്കുന്നു ഞങ്ങള് ഷോക്ഡാണ് എന്ന് തന്നെ പറയാവുന്നതാണ് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജീവിതത്തിന്റെ അവസാനം ഒരു നല്ല അനുഭവത്തിലേക്കുള്ള പ്രവേശനമായതുകൊണ്ട് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ആശ്വസിക്കാനായിട്ട് വകയുണ്ട് ദൈവത്തിന്റെ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ സ്തോത്രത്തോടുകൂടി ഓർമ്മിക്കാം
സഫലമായിട്ട് ജീവിതം എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം. ഉത്തമമായ ജീവിത മാതൃകകൾ പിൻപറ്റാൻ നമുക്കാവുന്നത് പരിശ്രമിക്കാം. നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിൽ ഈ നാടിനെ തർപ്പിച്ച മഹത്തായ സേവനങ്ങൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. വിശ്വാസികൾ എന്ന നിലയിൽ സഭാ വ്യത്യാസങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളിലെ വ്യത്യാസങ്ങളോ ഒന്നും കൂടാതെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു വേദിയാകുന്നു ബൈബിൾ സൊസൈറ്റി ഈ ബ്രാഞ്ച് പ്രവർത്തനങ്ങളിലൂടെ നൽകുന്നു. ഡോക്ടർ ഇവരുടെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ അംഗമായി തൻ്റെ ആലോചന കൊണ്ടും നേതൃത്വം കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കൊണ്ടും കഴിഞ്ഞ നാളുകളിൽ അതിനെ പരിപോഷിപ്പിച്ച് ആകസ്മികമായി ഉണ്ടായതായ വേർപാടിൽ ബൈബിൾ സൊസൈറ്റിയുടെ ദുഃഖം ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുക. ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ മരണം ഒരു യാഥാർത്ഥ്യമെങ്കിലും അത് അന്ത്യമല്ല, നിത്യതയിൽ വീണ്ടും കാണാമെന്നുള്ളതായ ഉറപ്പോടും പ്രത്യാശയോടെ ഭൗതിക ശരീരത്തോടെ യാത്ര വൈവാനികൾക്കും സംഗതിയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സകലബുദ്ധിയെ കവിയുന്നതായിട്ടുള്ള ദൈവത്തിന്റെ സമാധാനം കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശയിൽ തങ്ങളുടെ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് ഏവരെയും പ്രാപ്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സൊസൈറ്റിക്ക് വേണ്ടി ആദരവ്
അദ്ദേഹത്തിന്റെ പിതാവ് സി എം എബ്രഹാം അവറാച്ച് നിർദ്ദേശി ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾ അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ട് മുഖരിതമായിരുന്നു ടി എം എമ്മിന്റെ ഈ മണൽത്തരികൾ. അദ്ദേഹം ടി എം എമ്മിന്റെ ക്ലോക്കായി സമയനിഷ്ഠയോടുകൂടി സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പരസ്യയോഗങ്ങൾ നടത്തിയ അവറാച്ച് നിർദ്ദേശിയുടെ ആഗ്രഹമായിരുന്നു തന്റെ മകന് മെഡിക്കൽ മിഷണറിയായിട്ട് പ്രവർത്തിക്കുന്നത്. തത്ഫലമായിട്ട് തന്റെ ഇളയ മകൻ ഡോക്ടർ ബെഞ്ചമിന് തന്റെ ബുദ്ധിമുട്ടിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പഠിപ്പിച്ച് വലുതാക്കി ഗ്വാളിയറിലെ എം ബി ബി എസിന് ശേഷം ലുധിയാനയിലും അതുപോലെ ഇംഗ്ലണ്ടിലും ഒക്കെ പോയി ഉന്നത ബിരുദങ്ങൾ നേടിയെങ്കിലും തന്റെ മനസ്സും ആത്മാവും എപ്പോഴും തീർമാനിലായിരുന്നു. കാരണം അതായിരുന്നു താൻ വളർന്നതും വലുതായതുമായ പ്രവർത്തന മേഖല. ഡോക്ടർ ബെഞ്ചമിനെ കാണാൻ ഞങ്ങൾ ടീമിൽ വരുമ്പോൾ അദ്ദേഹം ടീമിലെ ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. ഇത്രമാത്രം ഒരു കുടുംബം ഈ ടീമിൽ വളർന്നത്, മക്കളും എല്ലാവരും വളർന്നത് ഈ ടീമിലാണ്. ടീമിനോട് വിട പറയുമ്പോൾ ഒരുപാട് ദുഃഖം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം പിതാവിന് ശേഷം ദീർഘവർഷങ്ങൾ ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ ഇവിടെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തു. തന്റെ ഭാര്യ വത്സ ഇവിടുത്തെ കോളേജ് നഴ്സിംഗിന്റെ പ്രിൻസിപ്പലായിട്ട് ദീർഘവർഷങ്ങൾ സേവനം അനുഷ്ഠിച്ചു. വത്സയുടെ പിതാവ് എസ് എസ് ഡേവിഡ് ഈ ഗവേണിംഗ് ബോർഡിന്റെ ചെയർമാനായിട്ട് ദീർഘവർഷങ്ങൾ വർക്ക് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കുടുംബത്തിനുള്ളത് അത്രയും ഒരു ഹെറിറ്റേജ്. ടീമുമായിട്ട് ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് ടീമം ഞങ്ങളുടെ ഒരു കുടുംബമാണ്. ടീമം ഈ സ്ഥാപനം കുടുംബവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ടീമം ചാപ്പലിൽ ഒരു ചർച്ച് ആരംഭിച്ചത് ബെഞ്ചമിൻ എബ്രഹാമിന്റെയും ജോസ് സാറിന്റെയും എക്കെ വൈ സാറിന്റെയും അതുപോലെ അന്നുണ്ടായിരുന്ന സഹോദരന്മാരുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ടീമം ചാപ്പലിൽ നടക്കുന്ന ആരാധനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഡോക്ടർ ബെഞ്ചമിൻ കഴിഞ്ഞ ഞായറാഴ്ചയും ഒടുവിലത്തെ തന്നെ ശുശ്രൂഷ നിർവഹിച്ച ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. അന്ന് വൈകുന്നേരം തന്റെ പുതിയ സഹോദരന്റെ മകൻ കൽശ്ശേരിയിൽ തോമസ് ചായനെ ചെറുപ്പത്തിൽ പോയി കണ്ടു. അവരുമായിട്ട് കുശല പ്രശ്നങ്ങൾ നടത്തി ചായ കുടിച്ചതിനു ശേഷം അവരെ പ്രാർത്ഥിച്ച് ദീപവേദങ്ങൾ ഭംഗിപ്പിച്ചതിനു ശേഷം തന്റെ ജ്യേഷ്ഠ സഹോദരൻ മഴിക്കയിൽ താമസിക്കുന്ന ഫിലിപ്പ് എബ്രഹാമിന്റെ വീട്ടിലെത്തി. അവിടെ അച്ചായനോട് കുശല പ്രശ്നം നടത്തി സംസാരിച്ച ശേഷം താൻ മടങ്ങി തിരുവല്ലയിലേക്ക് വരുന്ന വഴി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ തൊഴിലശേരിയിലുള്ള കടയിൽ കയറി ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. 1 തീയതി രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടി തന്റെ ശരീരം ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുവന്നു. അന്നേരം മുതൽ വളരെയധികം ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന് ഹിതമായത് തന്നെ തന്റെ സമീപം ചേർക്കുവാനാണ്. ഞങ്ങളുടെ കുടുംബത്തിന് ടി എം എമ്മിനോടും ടി എം എം ചാപ്പലിനോടുമുള്ള നന്ദി. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ ബഹുമാന്യമായ ആദരവിന് നന്ദി പറയുന്നു. ദൈവനാമം പാട്ടുപെടുമാറാകട്ടെ. ഡോക്ടർ ബെഞ്ചമിന്റെ ഫേവറേറ്റ് സോങ് ഇപ്പോൾ പാടുന്നത് സമയപ്പം മുന്നോട്ട് പോയെങ്കിലും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ചെയർമാൻ ബഹുമാനപ്പെട്ട കെ വിപരീം സാർ വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ദൈവത്തിന്റെ ഏറ്റവും ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. 20 വർഷക്കാലം ഏകദേശം 30 വർഷത്തോളം ഈ നിയമങ്ങളിൽ എന്റെ ഔദ്യോഗിക ജോലി പെട്ടെന്നുള്ള വിയാമത്തിനുള്ളിൽ സമയമായപ്പോൾ നിയമത്തെ കത്തിച്ചു നല്ല സ്ഥിരമായ സേവനം ചെയ്ത് തൻ്റെ ജോലി ഉത്തരവാദിത്തം കൃത്യദിവസങ്ങളിൽ ജോലി ചെയ്ത ഒരു മാന്യ വ്യക്തിയാണ്. ഇവിടെ മുൻപേ പറഞ്ഞ നിസ്വരം പറഞ്ഞ എല്ലാം പറഞ്ഞു വരുന്നത് സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും ഇപ്പോൾ കഴിവ് ബഹുമാനപ്പെട്ടുകൊണ്ടായിരുന്നു. ഇതിൻ്റെ സമയമായപ്പോൾ 7 മാസം കത്തിച്ചിട്ടുള്ളതാണ്. ഈ ഡോക്ടറെ ഇന്ത്യയിൽ കാണുന്ന വ്യത്യാസം യാത്രയായിരുന്നു. കുടുംബാംഗങ്ങളെ സ്വസ്ഥാനിക്കും ആശ്വാസം നൽകും. തിരുവനന്തപുരം നന്ദി പറയേണ്ടതുണ്ട്. ആക്സിഡന്റ് ഉണ്ടായിട്ട് എല്ലാ ഹെൽപ്പും ചെയ്യാൻ ഞങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. താങ്ക് യു.
പ്രിയാശത്തിൽ ജനിച്ച് ഇവിടെ തന്റെ ജീവിതം ചെലവഴിച്ച് ഇപ്പോൾ ഈ ഭൗതിക്ഷേത്രം ഇവിടെ നിന്ന് തല്ലി ശരിക്കും കൊണ്ടുപോവുകയാണല്ലോ. ഈ ജീവിതത്തിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. താൻ മുഖാന്തരം ശുശ്രൂഷ ലഭിച്ച എത്രയോ പേര് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിരിക്കുന്നു. അനേക കുഞ്ഞുങ്ങളെ ഏതെങ്കിലും നിലയിലുള്ള ജീവൻ രക്ഷിക്കുവാനും അവരെ സൂക്ഷിക്കുവാനായിട്ട് താൻ ചെയ്ത എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മറ്റു പല സ്ഥലങ്ങളിൽ പോകാമായിരുന്നെങ്കിലും തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് താൻ തൻ്റെ ഭാര്യയുടെ സൗദി വത്സയും ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഇവിടെയുള്ള സഭയ്ക്ക് വേണ്ടിയും ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രത്യേക സമയത്ത് ദുഃഖത്തിരിക്കുന്ന തീർത്ഥയുടെ ആശ്വസിപ്പിക്കണമേ. തനിക്ക് ഇതിനെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു, ആ പ്രത്യാശ തനിക്കുണ്ടായിരുന്നു. കർത്താവെ, ആ പ്രത്യാശ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തുടരുവാനും അങ്ങനെയില്ലാത്തവർക്ക് ലഭിക്കാനും സംഗതിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗദി വത്സയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ വളരെ ധൈര്യപ്പെടുത്തി കൊടുത്ത് സഹായിച്ചു. എങ്കിലായും കർത്താവെ, എല്ലാം അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് വെച്ചു അമ്മൂര് വേണ്ടി അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് സഹോദരങ്ങളെ, ബന്ധുക്കളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരും കർത്താവെ, അവിടുന്ന് ഒരു ദിവസമില്ലാതെ കണ്ണുനീർ തുടങ്ങുമല്ലോ. തേജസ്സിന്റെ പ്രഭാവത്തിൽ താമീകത്തിൽ നിൽക്കുന്ന ദിവസത്തിനായിട്ട് ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരുന്നുണ്ട്. ഈ ദിവസത്തോടെ ഞങ്ങൾ ഇവിടെ നിന്നു തുറന്ന കർത്താവെ, കലിശേരി നടക്കുന്ന ശുശ്രൂഷകളും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആയുസ് ഒരു ദിവസം തീരും. എന്നാൽ ഞങ്ങളുടെ നിത്യയുടെ ചെലവഴിക്കുന്നുള്ള ചിന്തയോടുകൂടി പിരിഞ്ഞു പോകാൻ ഞങ്ങളെല്ലാവരെയും സഹായിച്ചാട്ടെ. കൃപയിൽ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തിയാട്ടെ. ലഭിച്ചതല്ല നമ്മൾക്കായും സ്തോത്രം. യേശു കർത്താവിൻ വെളിയേറിയ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ച് ജോലി നടത്തുന്ന ആദർശാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നാം ഏവരോടും വിശേഷാൽ ദുഃഖത്തിൽ നിന്നുള്ള കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.